വേണ്ടെന്ന്. മോന് വിഷമിപ്പിക്കാതെ വാ വാ. എല്ലാരും ധ്യാനം സ്നേഹിച്ച് കൊല്ലുകയാ. അവൻ വന്ന് കേറിയതേ ഉള്ളൂ. അപ്പൊ തന്നെ എല്ലാരും നിന്നെ മറന്നു മട്ട. നീ എവിടെയെന്ന് പോലും ഒരാളും ചോദിച്ചില്ല. നിന്റെ ബെസ്റ്റ് ഫാദർ പോലും. പോയടാ, പോയി. നിന്റെ കാര്യം ഇനി പോക്ക. നിനക്ക് തരുന്നതൊക്കെ ഇനി അവന് ഷെയർ ചെയ്യും നിന്റെ അച്ഛനും അമ്മയും. അത് മാത്രമല്ല, നഷ്ടപ്പെട്ടെന്ന് കരുതിയ മകനെ അവർക്ക് തിരിച്ചു കിട്ടിയതാ. അപ്പോ അവനോടുള്ള സ്നേഹം ഇരട്ടിക്കും. ഈ ധ്യാനൊരു ഭാഗ്യവാൻ തന്നെ അല്ലേ ആര്യ? അതെ, ധീരവ് പാവം. ധ്യാൻ നന്നായി പഠിക്കുന്നല്ലേ നീ പറഞ്ഞത്? നിന്നെക്കാൾ നല്ല മാർക്ക് സ്കോർ ചെയ്യും. മിക്ക കോമ്പറ്റീഷനും അവനാണ് ജയിക്കുന്നത്. എല്ലാവർക്കും മുന്നില് അവൻ മിടുക്കനാവും. നീ ഒന്നിനും കൊള്ളാത്തവന്. മൊത്തത്തില് അവൻ നിനക്ക് പാരയാവും. എന്റെ അച്ഛനും അമ്മയും എന്നോടുള്ളതുപോലെ അവനോട് ഇഷ്ടം കാണിക്കുന്നത് എനിക്ക് സഹിക്കില്ല. നിന്നോടുള്ളതുപോലെ അല്ല, അതിനേക്കാൾ എത്രയോ അധികം ഇഷ്ടം അവനോട് കാണിക്കും. ഇപ്പൊ തന്നെ കാണിച്ചു തുടങ്ങി. അവൻ വന്നു. അവനോട് വരണ്ടെന്ന് വിളിച്ചു പറയാൻ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞതാണ്. അവരത് കേട്ടില്ല. എങ്ങനെ കേൾക്കും? അവനും നിന്റെ അച്ഛന്റെ അമ്മയുടെ മോൻ തന്നെ അല്ലേ. ഒരു ബ്രദറായി എനിക്ക് അവനെ കാണാൻ പറ്റില്ല. നീ എങ്ങനെ കണ്ടാലും വേണ്ടില്ല. അവൻ നിനക്കൊരു വലിയ പാരയാ, അത് ഉറപ്പാ. ഞാൻ ഇനി എന്താ ചെയ്യാ? അത് ഞങ്ങളോടാണോ ചോദിക്കണ്ടേ? നിന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ടല്ലോ. അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കാൻ നോക്ക്. ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ട്. നീ എന്ത് പ്ലാൻ ചെയ്താലും ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യും അല്ലേ ഞാൻ? അതെ. അവൻ അധിക ദിവസം ഇവിടെ കാണില്ല. മോനെ, മോനെ, ഈ വീടൊക്കെ ഇഷ്ടമായോ? ഇവിടുത്തെ ആളുകളൊക്കെ ഇഷ്ടമായോ?
എന്തൊരു ചോദ്യം എന്റെ മീനാക്ഷി. മോൻ വന്ന് കേറിയതല്ലേ ഉള്ളൂ, നമ്മളൊന്നും ആരാന്ന് പോലും അവനെ അറിയത്തില്ല. പിന്നെയല്ലേ ഇഷ്ടപ്പെടുന്നേ, അല്ലേ മോനെ? ധ്യാൻകുട്ടന് അവന്റെ അച്ഛനും അമ്മയും മാത്രമേ അറിയൂ, മറ്റാരെയും പരിചയമില്ലല്ലോ. ധീരവിനെ, ആ അതൊന്നുമല്ല, ഞങ്ങളെ അവന് നന്നായിട്ട് അറിയാം. മുമ്പ് കണ്ടിട്ടില്ലേ, ദേ ഈ അപ്പൂപ്പൻ പേപ്പർ ചൂറ്റി അന്ന് റോഡ് ഇട്ടപ്പോഴേ. അതേ, അതവിടെ ഇട്ടൂടാന്ന് പറഞ്ഞില്ലേ അപ്പൂപ്പന്റെ അടുത്ത്? അതേ അതേ, അത് എടുത്ത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടു. എന്നിട്ടേ എനിക്കൊരു ഉപദേശവും തന്നു. മോൻ അതൊക്കെ ഓർക്കുന്നുണ്ടോ? അന്ന് മുതലേ അപ്പൂപ്പം വേസ്റ്റ് പുറത്ത് വലിച്ചെറിയാറില്ല. അന്ന് കണ്ടെങ്കിലും നിങ്ങൾ ഇവന്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണെന്ന് ഇവൻ അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായോ? ഞാൻ നിന്റെ അമ്മൂമ്മ, ഇതാ ഇത് മൊട്ടത്തലേ അപ്പൂപ്പൻ. ഞാൻ നിന്റെ മീനാക്ഷി അല്ലേമ്മ, ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകളാ. പിന്നെ എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാ, എന്റെ കുട്ടികൾക്കും. പിന്നെ ഞാൻ നന്നായിട്ട് പാട്ടുപാടും പാചകവും ചെയ്യും. മോന് വേണ്ടി പായസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുക്കട്ടെ ഒരു ഗ്ലാസ്. എന്റെ പൊന്നു മീനാക്ഷി, ഞാൻ വേണേ നിന്നെ നമിക്കാം, നീ ഒന്നും മിണ്ടായിരിക്കാവോ? വന്ന് കേറിയ ഉടനെ തന്നെ ആ കൊച്ചിനെ ഇട്ട് ദ്രോഹിക്കാതെ. ഇത് സ്മൃതി ഇളയമ്മ, ഇത് സ്മൃതി ഇളയമ്മയുടെ മോൻ ആര്യൻ. ഈ നിക്കുന്നത് മീനാക്ഷി ഇളയമ്മയുടെ മോൾ ആൻ. മോനെ അധികം ഇവരുമായിട്ട് കമ്പനി കൂടണ്ട. അപ്പൂപ്പാ വേണ്ട വേണ്ട. അയ്യോ, ഇനിയും ആളുകളുണ്ട്. സുരേഷ് ഇളയച്ചൻ, സുഭാഷ് ഇളയച്ചൻ, സുചിത്ര ഇളയമ്മ, അവരുടെ മക്കൾ അങ്ങനെ അങ്ങ് പോവും. ഇത്രയും വലിയ കുടുംബം എന്റെ കുഞ്ഞ് ആദ്യമായിട്ട് കാണുക അല്ലേ. ദേ മോനെ സ്നേഹിക്കാൻ നിന്റെ ഈ അച്ഛനും അമ്മയും മാത്രമല്ല, ഇത്രയും ആൾക്കാരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെട്ടില്ല, മോന്റെ ബ്രദർ ധീരവ്. ഇവർക്ക് മുന്നേ പരിചയമുള്ളതല്ലേ, ഇനി എന്തിനാ പരിചയപ്പെടുത്തുന്നത് അല്ലേ? ഇനിയിപ്പോ അവനല്ലേ ഇവനിവിടെ കൂട്ട്. അതെ മോനെ, മീനാക്ഷി ഇളയമ്മ മോന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. എന്റെ മീനാക്ഷി എന്തിനാ മോന്റെ മാത്രമാക്കുന്നേ, മോന്റെ കൂടെ നമ്മളെല്ലാരും നിൽക്കുന്ന ഫോട്ടോ കൊണ്ട് എടുക്ക. അത് ശരിയാ, എങ്കിലും എല്ലാവരും കൂടി നിക്കേ. ആൻ നീ പോയൊരു ഫോട്ടോ എടുക്ക, ഇത്ര ആളുള്ള സ്ഥിതിക്കേ ഞാൻ എടുത്താ ശരിയാവില്ല, ചിലരൊക്കെ ഔട്ടായി പോകും. ഇത് മീനാക്ഷി ഇളയമ്മയ്ക്ക് ഫോട്ടോ ഇടാനുള്ള നമ്പറാ. എല്ലാരും അടുത്ത് നിക്ക്. അല്ല ധീരം ഇവിടെ, അവനും കൂടെ വരട്ടെ. അവൻ വന്നത് തന്നെ. നീ പോടാ അവിടുന്ന്, ഞാൻ പോയി എന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാമല്ലോ. നീ നിക്കടേ അവിടെ. അതെ, ആ ടൈം വരെ ഞാൻ മോനൊരു പാട്ട് പാടിത്തരാം. എന്റെ പൊന്നെ മീനാക്ഷി, നിന്നെ കൊണ്ട് തോറ്റല്ലോ. മോനിങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നോണ്ടല്ലേ, അവനെ ഒന്ന് ഉഷാറാക്കാനാ ഞാൻ പാട്ട് പാടാന്ന് പറഞ്ഞ. മീനാക്ഷി എടുത്തി പാടിയല്ലേ, ദേ ഇവൻ കൂടുതൽ മൂഡ് ഓഫ് ആവുകയുള്ളൂ. വിട്, അമ്മ എന്നെ വിട്, എനിക്ക് ഫോട്ടോയിൽ ഒന്നും നിക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, നീ വന്നില്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വിഷമാവത്തില്ലേ മോനെ. നീ അങ്ങോട്ട് നിന്നെ, എനിക്ക് ഫോട്ടോയിൽ ഒന്നും നിക്കണ്ട, നീ അവിടെ നിക്കട. ധ്യാനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്ക. സ്കൂളിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും ചെറിയ കശപിശേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കോംപ്രമൈസ് ആക്കാനാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറഞ്ഞത്. പിണക്കൊക്കെ പിന്നീട് തീർക്കാം, ഇപ്പൊ ഫോട്ടോക്ക് പോസ് ചെയ്യല്ലാരും. ശരി. റെഡി.
സ്മൈൽ. മോൻ വിഷമിക്കണ്ട, അവൻ മോനോട് മാത്രമല്ല എല്ലാരോടും പിണക്കത്തില്ല. മോനെ ഒക്കെ ശരിയാവും. എത്ര കൂട്ടം പലഹാരങ്ങളാ മോന് വേണ്ടി അച്ഛൻ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. അങ്ങനെയാ സ്നേഹമുള്ള അതങ്ങോട്ട് വെച്ചേ. ഇപ്പൊ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയ സാധനം അങ്ങോട്ട് വെക്കാൻ. ഏത് സാധനം? ഞാനൊന്നും എടുത്തില്ല. കൃഷ്ണേട്ടാ വേണ്ട, എനിക്ക് ഈ മധുരമുള്ള സാധനം കാണുന്ന തന്നെ അലർജി. ശരീരമൊക്കെ ചൊറിഞ്ഞു വരും മധുരം കഴിച്ചാൽ. ഒന്നാമതേ ഷുഗർ കൂടിയിരിക്കുക, അതങ്ങോട്ട് വെച്ചേ. എവിടെ? ഞാൻ ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. കൃഷ്ണേട്ടാ അത് മര്യാദക്ക് അവിടെ വെക്ക്. എവിടെ? ആ കൊച്ചിന് വേണ്ടി അവൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടോ, അതുണ്ടോ? രണ്ട് ചെറിയ കുട്ടികൾ തമ്മിലുള്ള കളി. നാണല്ലോ ഈ പ്രായമായിട്ട്. എന്റെ ദൈവമേ, എന്റെ കയ്യിൽ ഇല്ലെന്നേ. കൃഷ്ണേട്ട മര്യാദക്ക് അതവിടെ വെക്കുന്നതാ നല്ലത്. ഞാൻ ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെയുണ്ടോ? ഇങ്ങോട്ട് തരാൻ. എവിടെ? കൃഷ്ണേട്ട മര്യാദക്ക് ഇങ്ങോട്ട്. എവിടെന്ന്? എന്റെ ദൈവമേ. ഷുഗറാ ഷുഗറ. എന്താ പ്രശ്നമേ? എന്റെ പൊന്നുമോനെ, ഒരു പ്രശ്നവും ഇല്ല. ഇത്രയും പലഹാരം ഒന്നിച്ച് കണ്ടപ്പോ എന്റെ നാവിൽ വെള്ളം ഊറി. ഒരെണ്ണ എടുത്തു, ഇയാളത് പിടിച്ചു മേടിച്ചു. എന്റെ ഷുഗർ എനിക്ക് പാരയായി. അയ്യോ എന്റെ മോനിങ്ങ് വാ. ദേ എന്റെ പൊന്നുമോൻ ഇങ്ങോട്ട് ഇരുന്നേ. ദേ ഈ അപ്പൂപ്പന്റെ വികൃതികൾ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ആ
ഇതൊക്കെ നിനക്ക് വേണ്ടിട്ട് അച്ഛൻ ഉണ്ടാക്കിയതാ. എന്റെ പൊന്നുമനെ കുറച്ച് കഴിച്ചാ മതി, ഇല്ലെങ്കിൽ അപ്പൂപ്പനെ പോലെ ഷുഗർ വരും. പാരമ്പര്യം മോൻ കഴിച്ചോട്ടോ, ഒരു പ്രശ്നമില്ല. ഇതേ നിനക്ക് വേറെ എവിടെയും കിട്ടില്ല. സ്പെഷ്യലാ, ഒരെണ്ണം കഴിച്ച മോൻ ഇന്ന് ഇത് തന്നെ വേണമെന്ന് ചാട്ട്യം പിടിക്കും, ഇല്ലെങ്കിൽ കണ്ടു. ഇതെന്റെ ധ്യാനോട്ടം കഴിച്ചേ, നല്ല സൂപ്പർ ജിലേബിയാ. ആ എന്റെ മോൻ കഴിച്ചേ, എനിക്ക് വേണ്ട. അയ്യോ, എന്നാ മോൻ ലഡു കഴിച്ചു? അച്ഛൻ മോന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ലഡുവാ. ഓ, സ്വീറ്റ്സ് കണ്ടിട്ടും ചിരിക്കാതിരിക്കുന്ന കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുവാ. ദേ, ഇതിപ്പ എന്റെ ധീരനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ദേ, അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിച്ചെടുത്ത് വായിലിട്ട് ഇവിടെ ഇരിക്കുന്ന സ്വീറ്റ്സ് എല്ലാം എടുത്ത് പോക്കറ്റിലോട്ട് ഒരു ഒറ്റ ഓട്ടോടിയനെ. അച്ഛൻ മോന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് ഇതൊക്കെ. മോൻ കഴിച്ചില്ലെങ്കിൽ അച്ഛന് വിഷമാവില്ലേ? ആഹാ, നീ എവിടെ നിന്ന് ഒളിഞ്ഞു നോക്കണോ? ഇനി വാ, വന്ന് സ്വീറ്റ്സ് എടുത്ത് കഴിക്ക. പൊന്നു, ആ അവന് വേണ്ടെങ്കി പോട്ടെ. മോനെ, മോൻ കഴിച്ചു. എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ. ധ്യാൻ ധ്യാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ. മോളെ, ഇവനെ സന്തോഷിപ്പിക്കുന്ന അവിടെ നിൽക്കട്ടെ. ീരവനെ രണ്ടുപേരും ശ്രദ്ധിച്ചായിരുന്നു. അവന് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ മറ്റൊരാളിലേക്ക് പോകുമ്പോഴുള്ള സങ്കടവും ദേഷ്യവും ഒക്കെ അവന്റെ മുഖത്തുണ്ട്. ശരിയാ, ധ്യാനെ സന്തോഷിപ്പിക്കുകയും നമ്മളോട് അടുപ്പിക്കുകയും ചെയ്യുമ്പോ തന്നെ അവരുടെ രണ്ടുപേരുടെയും പിണക്കവും നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അതെ, ഇല്ലെങ്കിൽ അത് അപകടമായിരിക്കും. കുട്ടികളുടെ മനസ്സ് അതെങ്ങനെ പ്രവർത്തിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെ പേടിക്കണ്ടെന്നേ, മക്കളെ രണ്ടുപേരും ഒന്നാക്കുന്ന കാര്യം ഞാനേറ്റു. നമ്മളല്ല, ഇവര് രണ്ടുപേരും വേണം നോക്കാൻ. നിങ്ങൾക്കേ അതിന് കഴിയൂ. എന്നാലും മോൻ ഇങ്ങനൊക്കെ പെരുമാറുമ്പോ അച്ഛനും അമ്മയ്ക്ക് സങ്കടമുണ്ട്. മനസ്സിലാവാത്ത പ്രായമൊന്നും അല്ലല്ലോ നിനക്ക്. എല്ലാം നിന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഗോപേട്ടനെ സന്ധിയെടുത്തി. മോനെ എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമുണ്ട്. വളരെ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എന്തിനാ മോൻ വിഷമിക്കുന്നേ? മോന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ അല്ലേ മോനിപ്പോ ഉള്ളത്? നിന്നെ ഗോപേട്ടൻ കൊണ്ടുപോയ അന്ന് മുതൽ മോന് വേണ്ടി കാത്തിരിക്കായിരുന്നു ഞങ്ങള്. ഈ അച്ഛനും അമ്മയ്ക്കും മോനെ തിരിച്ചു കിട്ടി.
അതിന്റെ സന്തോഷത്തിലാ ഞങ്ങള്. ധീരവ് ഇവിടെ വളർന്നു, നീ ഗോപേട്ടന്റെ അടുത്തും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അച്ഛന്റെ അമ്മയുടെ ജീവിതത്തിൽ. ധീരവിന് എന്തൊക്കെ വാങ്ങിച്ചോ അതൊക്കെ നിനക്കും തരാനായി സൂക്ഷിച്ചിട്ടുണ്ട് ഞങ്ങള്. ആ സമ്മാനങ്ങളൊക്കെ നിനക്ക് തരാനിരിക്കാ ഞങ്ങള്. ഇപ്പം മോൻ ഇവിടെ വന്ന് കയറിയെന്നേ ഉള്ളൂ. 10 വർഷക്കാലവും മോൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ അടുത്ത് മോൻ ഉണ്ടായിരുന്നു. അച്ഛ, അമ്മ എന്നുള്ള നിന്റെ വിളി അത് കേൾക്കാൻ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. ഇത്രയും കാലം നിങ്ങൾക്ക് എന്നോട് തോന്നുന്നത് സ്നേഹം ഇപ്പൊ എന്തിനു തോന്നുന്നു? നമ്മുടെ ധ്യാൻ അവന്റെ അച്ഛന്റെ അമ്മ അടുത്ത് സുഖമായിട്ട് ജീവിക്കുന്നു. അച്ഛനും അമ്മയും ഇത്രയും കാലം ഈ അച്ഛനും അമ്മയും എവിടെയായിരുന്നു?